സ്വാതന്ത്ര്യ സമര കാലം മുതൽ പതിറ്റാണ്ടുകളോളം നാടിന് അക്ഷര വെളിച്ചം പകർന്നൊരു വായനശാല അത് ഓർമ്മയായി. കോട്ടയം താഴത്തങ്ങാടിയിലെ ഇക്ബാൽ പബ്ലിക് ലൈബ്രറിയാണ് അക്ഷരസ്നേഹികൾക്ക് മുന്നിൽ നൊമ്പര കാഴ്ചയായത്. അക്ഷരങ്ങൾക്ക് പോലും കൂച്ചുവിലങ്ങിടപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിലെ ഇരുണ്ട കാലഘട്ടം. 1947 ഫെബ്രുവരിയിൽ ഒരുപറ്റം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് കോട്ടയം താഴത്തങ്ങാടിയിൽ ലൈബ്രറി തുടങ്ങുന്നത്. പിന്നീട് അതൊരു നാടിനു മുഴുവൻ അറിവിന്റെ വെളിച്ചം പകർന്നു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞതോടെ ആ ദീപത്തിന്റെ പ്രഭ മങ്ങിത്തുടങ്ങി. ഒടുവിൽ പൊട്ടിപ്പൊളിഞ്ഞ് ഈ അവസ്ഥയിൽ കഴിഞ്ഞ 15 വർഷമായി ഈ പരിസരത്തേക്ക് പോലും ആരും വരുന്നില്ല. നാടിൻ്റെ ഒരു സാംസ്കാരികമായ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. കാരണം എല്ലാവരും വന്ന് കാണുകയും വായിക്കുകയും ടി വി ഒക്കെ ഉണ്ടായിരുന്നു. ടി വി കാണുകയും വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്നൊരു ലൈബ്രറിയനും ഒക്കെ ഉണ്ടായിരുന്നു. അത് നല്ല കാലത്ത് ഇവിടെ നാട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ വെളിയിൽ വരെ ആളായിരുന്നു. തിരുവിതാംകൂറിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട പി എൻ പണിക്കരുടെ മാർഗനിർദ്ദേശങ്ങളാണ് വായനശാല എന്ന ആശയത്തിലേക്ക് എത്തിയത്. ഒരു കാലത്ത് സർക്കാർ ഗ്രാന്റ് വരെ ലഭിച്ചിരുന്ന ലൈബ്രറിക്ക് പിന്നീട് ഇത് കിട്ടാതെയായി. അറ്റകുറ്റപ്പണികളിലും വീഴ്ച സംഭവിച്ചതോടെ ലൈബ്രറി നാമാവശേഷമായി. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാദർ ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ്. അത് കാലാകാലങ്ങൾ വന്ന ഭരണസമിതികളെല്ലാം നശിപ്പിച്ച് കെട്ടിടം വരെ ഈ പരുവത്തിലാക്കി ഇട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് തിങ്ങി നിറഞ്ഞ ആളുണ്ടായിരുന്ന വായനശാലയിൽ ഡിജിറ്റൽ യുഗത്തിന് തുടക്കമായതോടെ ആളുകൾ കൊഴിഞ്ഞു തുടങ്ങി. സ്ഥിരമെത്തിയിരുന്നവരിൽ പലരും വിദേശത്തേക്ക് ജോലി കിട്ടിപ്പോയതും വായനശാലയെ അനാഥമാക്കി. ഒടുവിൽ കെട്ടിടവും നിലംപൊത്തി. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ ഒരു നൊമ്പരക്കാഴ്ചയാകുമ്പോഴും ആ നല്ല നാളുകൾ തിരികെ എത്തിയിരുന്നെങ്കിലെന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നു.